പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാപെസ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട

കർത്താവരുടെ കൽപ്പന പോരുനാമത്തിൽ ചേർന്നീരാമയുളി ബലി അർപ്പിക്ക അത്യുന്നതമാോകത്തിൽ സ്തുതി ഗീതം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പശുതൻ 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 സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൻ സ്വർഗവും ഭൂമിയും ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അംഗസകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ യമോടെ നിന്നെ നമേച്ചു പുകഴ്ത്തുന്നു മർത്തിനു നിത്യ മഹോന്നതമാ ഉം നീ അരു അക്ഷയവനുടേ ആത്മാവിൻ ഉത്തമരക്ഷയുമേ എന്റെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും ൊന്നായി പാടിടുവിൻ ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാനനാ സർവേശരിപനാ ബലവാനേ വിശുദ്യിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുരകനും ബലവാനും കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ വാക്യങ്ങൾ മുതൽ വരെ നിങ്ങളെ പ്രതിയുടെ പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡയുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ പരിമിപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്കത് പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് ലോകത്തിന്റെ പ്രകാശവും ജീവനമായ നിന്നെ ഞങ്ങളുടെ എന്നേക്കും അയച്ചു സമാധാനം നിങ്ങളോടു കൂടെ ആത്മാവോടും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവായി സ്വാമിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ അധ്യായം ഒന്ന് പതിനെട്ട് മുതലുള്ള തിരുവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമാനവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേനെ അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ അവസ്യ പിതാവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് അവസ്യ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ആശയവും വീക്ഷണവും അവൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് വരെ ഈ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ജോസഫ് നീതിമാനായിരുന്നു ഒരിക്കലും പരിശുദ്ധ അമ്മയെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായുക ഇഷ്ടപ്പെടായുകയാൽ അവൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച മനുഷ്യനായിരുന്നു എന്ന് വെച്ചാൽ വളരെ നീതിയോടുകൂടെ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരെ അപമാനിതയാക്കാൻ അപമാനിതനാക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നൊരു മനുഷ്യൻ ദൈവം പറഞ്ഞത് കേട്ട മനുഷ്യൻ സ്വപ്നത്തിൽ ദർശനമുണ്ടായതനുസരിച്ച് പ്രവർത്തിച്ച മനുഷ്യൻ ഇങ്ങനെ ഒത്തിരിയേറെ വിശേഷങ്ങൾ അഫസ്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു ആരോടും തർക്കിക്കാനോ കുറ്റം പറയാനോ പ്രത്യുദ്ധരിക്കാനോ മിണ്ടാനോ പോയിട്ടില്ല എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തു ദൈവത്തിൻ്റെ വേണ്ടി എല്ലാം പ്രവർത്തിച്ചു അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ അവസ്പ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അവസപിതാവിനോട് ചേർത്ത് വെക്കാം ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുന്നവനാണോ ഞാൻ അവസപിതാവും നല്ലൊരു അപ്പനായിരുന്നു അതോടൊപ്പം തന്നെ ഈശോയെ കൊണ്ടു നടന്നവനും കൂടിയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരു ഒരപ്പൻ്റെ ഉത്തരവാദിത്തം ഒരു മകൻ്റെ ഉത്തരവാദിത്തം ഒരു അമ്മയുടെ ഉത്തരവാദിത്തം മകളുടെ ഉത്തരവാദിത്തം സഹോദരിയുടെ ഉത്തരവാദിത്തം ഇതൊക്കെ വൃത്തിയോടെ ചെയ്യാൻ അവസരപിതാവിനെ പോലെ നീതിയോടെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ നോക്കി ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സന്തോഷം കൂടെ മേൽക്കാരനുണ്ടാകണമേന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ മേൽക്കരണി ഉണ്ടാകണമേ ഞങ്ങളുടെ രക്ഷനും പരിപാലകനും സ്വരത്തിന്റെ ദാതാവുമായ അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കൃതാവേ ഞങ്ങളുടെ മേൽക്കരണി ഉണ്ടാകണമേ സമസ്ത ലോകത്തിന്റെയും സ്വരസഭകളുടെയും സമാധാനത്തിനും വൈകത്തിലും വേണ്ടി ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാം രാജ്യങ്ങൾക്കും അവേലോസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ അനുകൂലമായ കാലാവസ്ഥക്കും സമർത്ഥമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ ഐശ്വര്യത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയോട് ുംങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങകാരണേത്താൾ തിരഞ്ഞെടുത്ത് ജഗണമായ ജനം മുഴുവൻ കടങ്ങളുടെ പ്രകൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധാത്മാപമായ സർവേശ്വര സകലത്തിൻറെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കടയട്ടെ ചേട്ടേ കനിവോടെ സ്വീകരിക്കാ സ്വീകരിക്കണമേ കരണിവാനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ദൈവമേ പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരിശി പണിയെ സമർപ്പിക്കുന്നു ഈശോനാഥ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോവുക അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് പലവിധ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളവരുണ്ട് എല്ലാ മക്കളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ പ്രത്യേകമായിട്ട് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിലൊക്കെ പരീക്ഷ എഴുതുന്ന മക്കൾ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ വിവിധങ്ങളായ പരീക്ഷകൾ എഴുതുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന കർത്താവെ പ്രത്യേകമായിട്ട് ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന ഈശോയെ പ്ലസ് ടുന് പഠിക്കുന്ന ഓരോ മക്കളെയും അതോടൊപ്പം തന്നെ ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവരെയും ഒ ഇ ടി ഐ എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും നഴ്സിംഗ് വിദ്യാർത്ഥികളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ പരീക്ഷയുടെ റിസർട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് കർത്താവെ ഇൻ്റർവ്യൂവിന് പോകുന്നവർ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും സമർപ്പിക്കുകയാണ് കർത്താവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹ പ്രാമ്യത്തിൻ്റെ വിവാഹം നടക്കാത്തവർ വിവാഹം കഴിഞ്ഞ് ഏറെ ഏതാണ് കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവർ വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവർ ആരോരും കൂടെയില്ലാത്തവർ പറ്റിക്കപ്പെട്ടവർ വേദനിക്കപ്പെടുന്നവർ ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ കണ്ണീര് കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നോട് വ്യക്തിപരമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്ന കർത്താവെ അനുഗ്രഹിക്കണകർത്താവെ കൈവിടാതെ കാത്തുകൊള്ളണേ ദൈവമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരമേ എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈ ഈ കുർബാന സ്വീകരിക്കട്ടെ ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി സമർപ്പിക്കുന്ന കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അങ്ങിയുടെ ശരീരരത് ആകുന്നതിരസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാപികളുമായിരുന്നിട്ടും ഞങ്ങളെതിരകത്താളി യോഗ്യരാക്കി അങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേ കേസ്തുതയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നമ്മുടെ കർത്താവശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ആരാധന സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു പിതാവായ ദൈവമേ ആയിരങ്ങളും പതിനായിരങ്ങളും ുംകോ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ക്രോവിയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു but വിശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം എൻ്റെ ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വസ്ഥാപിച്ച കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോ ജനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുന്നു ഇത് ജനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുടേ അതിതാരുണമാർന്നും പിതാവേ ഞങ്ങളുടെ കർത്താവേ ദൈവമേ സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത ദക്ഷിണമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ ശംസാനമാർ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ സമർപ്പിതർമായധികാരികൾ എന്നിവർക്ക് സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വർ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന സ്വീകരിക്കണമേ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണ് ഇത് പരിശുദ്ധാത്മാവിനാണെന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേന്നുള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കിടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയായ എല്ലാവരോടും ഒന്നിച്ച് സൃഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക് വിധം എന്നോട് ദയ തോന്നണമേണമേ കർത്താവുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി നിന്റെ നിരതിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും നമ്മുടെ നമ്മോട് കൂടെ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ നമ്മൾ നമ്മൾ പല തെറ്റുകൾ ചെയ്യുന്നുണ്ട് ദൈവമേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം മനസ്സാശയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തഴക്ക ദോഷങ്ങൾ രഹസ്യ പാപങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേജമാണ് അങ്ങയുടെ മനസ് പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഇടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാ രാജ്യം ശക്തി മാത്രം എന്നേക്കും അങ്ങയുടെതാകുന്നു നിങ്ങളോടു കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ആവുന്നു ഏകാരി പിതാവിമ്പ നിങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടിപ്പെട്ട ശരീരം ഇതാവുന്നു നമ്മുടെ ശരീരവും രക്തവും കാരണമാകട്ടെ ഓ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂടാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അമ്മീൻ കർത്താവായ ദൈവമേ സുതൃകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അംഗകാരണീപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈദാനത്തെക്കുറിച്ച് അംഗീകടമഹിനീയത്രീത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ സ്തുത്രകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കുക തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായി ചെളുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അചഗണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവനം ചൊരുകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശദീകരണത്തിന്റെ ഞങ്ങൾ താമര കുർബാന കടകം പറഞ്ഞ പാമ്പങ്ങളുടെ മോശം കാരണമാകട്ടെ ഇനി ഒരു പരിപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോന്ന് അറിഞ്ഞുകൂടാ